കാലാവസ്ഥ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങൾ എങ്ങനെ ഒഴിവാക്കാമെന്ന് വിശദീകരിക്കുകയാണ് ഡോക്ടർ എൽസി ഉമ്മൻ. റിലാക്സ് പ്ലീസ്. ഓവർ ടു റിലാക്സ് പ്ലീസ്. കാലാവസ്ഥ വ്യതിയാനങ്ങൾ കാരണം ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാലാവസ്ഥാ വ്യതിയാനങ്ങളാണ് മാനവകുലത്തിന്റെ തന്നെ ഭൂഖണ്ഡാന്തര പ്രയാണത്തിലേക്ക് നയിച്ചത് എന്ന് ചരിത്രം പഠിച്ചാൽ മനസ്സിലാകും. അത് മനുഷ്യരെ അഭയാർത്ഥികളായി പലായനം ചെയ്യുവാൻ നിർബന്ധിതരാക്കുന്നു. ഒറ്റ ദിവസം കൊണ്ട് ദരിദ്രരായവരെ നാം ലത്തൂരിൽ കണ്ടതാണ്. ഇതൊക്കെ മനുഷ്യരിൽ വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കുന്നു. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും ആരോഗ്യക്ഷയവും എല്ലാം ഇതിൻ്റെ ദൂരവ്യാപക പരിണിത ഫലങ്ങളാണ്. എന്നാൽ ചിലർ തങ്ങൾ കടന്നുപോകുന്ന ദുരനുഭവങ്ങളിലൂടെ കരുത്തു നേടിയവരുമുണ്ട്. എന്തും നേരിടാൻ ധൈര്യം സംഭരിച്ചവർ. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലം നാം ഉഴലുമ്പോൾ നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നാവാം ഇന്നത്തെ എപ്പിസോഡ്. ഒന്ന്, മുന്നറിയിപ്പുകൾ അവഗണിക്കരുത്. ശാസ്ത്രം ഇത്രയേറെ പുരോഗമിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പ്രവചിക്കാൻ സാധിക്കുന്നതാണ്. നാം അത് പ്രയോജനപ്പെടുത്തുക തന്നെ വേണം. നമ്മുടെ കേരളക്കര നേരിട്ട വെള്ളപ്പൊക്കത്തിന് ശേഷം റെഡ് അലേർട്ട്, ഓറഞ്ച് അലേർട്ട് മുതലായ പദങ്ങളൊക്കെ ഇപ്പോൾ സാധാരണക്കാർക്കും വശമാണ്. അപകടങ്ങൾ ക്ഷണിച്ചു വരുത്താതെ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് മുൻകൂട്ടി നിശ്ചയിച്ച് പ്ലാൻ തയ്യാറാക്കണം. സുരക്ഷിത ഇടങ്ങളിൽ നാം മാറി താമസിക്കേണ്ടി വരും എന്ന് മുന്നറിയിപ്പ് ഉണ്ടായാൽ ഉടനടി മാറി താമസിക്കാൻ നാം തയ്യാറാകുക തന്നെ വേണം. ഇപ്രകാരം എളുപ്പത്തിൽ മാറേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ എടുക്കേണ്ട സാധനങ്ങളും വാഹനവും ഒക്കെ റെഡിയാക്കി വെക്കണം എന്ന് സാരം. വീടുകൾ വിട്ട് ജോലിക്ക് പോയാൽ കൃത്യമായ വിവരങ്ങൾക്ക് അനുസൃതമായി തങ്ങളുടെ കുടുംബങ്ങളിൽ എത്തിച്ചേരുവാൻ സുരക്ഷിത ഇടങ്ങളിൽ മാറുവാനും തയ്യാറാകണം. നമ്മൾ മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് കൊടുത്തും കൊണ്ടും ഇരിക്കണം. രണ്ട്, ശാരീരിക ആവശ്യങ്ങൾ മറക്കരുത്. ഉറങ്ങാതെയും ശരിയായ ഭക്ഷണം കഴിക്കാതെയും ഇരുന്നാൽ ആരോഗ്യം നശിക്കും എന്നതല്ലാതെ എന്ത് പ്രയോജനം? ദുരിതബാധിത പ്രദേശങ്ങളിലുള്ള വിഭവങ്ങൾ ഉപയോഗിച്ച് മനുഷ്യൻ്റെ പ്രാഥമികമായ ജീവൻ നിലനിർത്താൻ ആവശ്യമായതെല്ലാം ചെയ്യുകയാണ് വേണ്ടത്. ദുരിതത്തിന് മുൻപിൽ നാം കരഞ്ഞും വിലപിച്ചും ഇരിക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? മൂന്ന്, ലഹരി ഉപയോഗം ഉപേക്ഷിക്കുക. സമ്മർദ്ദം മൂലം ലഹരി ഉപയോഗിക്കാൻ നാം നിർബന്ധിതരായേക്കാം. എന്നാൽ ഇത് നമ്മുടെ ചിന്താശേഷിയെയും പ്രവർത്തനക്ഷമതയെയും ബാധിക്കും. അടുത്തത്, ബന്ധുമിത്രാദികളുമായി സമ്പർക്കം പുലർത്തുക. ഇത് മാനസിക പിന്തുണയും ധൈര്യവും എല്ലാം നൽകുമെന്ന് മാത്രമല്ല, ചിലപ്പോൾ വിലപ്പെട്ട ചില നിർദ്ദേശങ്ങളും ലഭിച്ചുവെന്ന് വരാം. വിളിക്കുമ്പോൾ ആത്മാർത്ഥമായും നിങ്ങളുടെ ഉന്നമനത്തിന് കാംക്ഷിക്കുന്നവരെ മാത്രം വിളിക്കുവാൻ പരിശ്രമിക്കണമെന്ന് മാത്രം. അടുത്തത്, ദുരിതത്തിൽ ഇരിക്കുന്നവരെ സ്വാന്തനിപ്പിക്കുക. ഇതറിയാവുന്നവർ മാത്രം ചെയ്താൽ മതി. വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടന്മാർ എന്ന് പറഞ്ഞതുപോലെ എല്ലാവരും സ്വാന്തനിപ്പിക്കാൻ ഇറങ്ങാതിരിക്കുക. വെറുതെയല്ല, എല്ലാത്തിനും ഒരു കാരണമുണ്ട്, നമ്മൾ കുറച്ചുകൂടി ശരിയാകാനുണ്ട് മുതലായ വർത്തമാനങ്ങളാണെങ്കിൽ മുറിവിൽ മുളക് തേക്കുന്നതിന് തുല്യമാണ് എന്ന് പറയേണ്ടതില്ലല്ലോ. ഇപ്രകാരം ദുരന്തത്തെ നേരിടാൻ മുൻകൂട്ടി തയ്യാറെടുക്കണം. നന്ദി.